ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയും ഞാൻ ആയിരിക്കുന്നിടത്ത് ആയിരിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്ത ദിവ്യനാഥന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദനം ചെയ്യുകയാണ്. നമ്മൾ എല്ലാവരും സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ചരിക്കുന്ന തീർത്ഥാടക സമൂഹമാണ്. ഈ ലോകം നമ്മുടെ തറവാടല്ല. നമ്മൾ ഈ ലോകം വിട്ട് നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിത വ്യാപാരങ്ങൾ ആ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കേണ്ടതാണ്. സ്വർഗോന്മുഖമായി ചരിക്കുന്ന തീർത്ഥാടക സമൂഹത്തിലെ അംഗങ്ങളായ നിങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിൽ സഹായിക്കുന്നതിന്, സ്വർഗത്തിൽ കണ്ണുനട്ടുകൊണ്ട് ജീവിക്കുന്നതിന്, സ്വർഗോന്മുഖമായ യാത്രയിൽ സഹായം നൽകുന്നതിന് പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവുമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തേ തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാ നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം ലൂക്കായുടെ സുവിശേഷത്തിൽ 12 അധ്യായത്തിൽ 35 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളാണ്. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. നിങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ
തുറന്നുകൊടുക്കുവാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ. കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തന്റെ വീട് കുറ്റി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. യേശു ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ലോകത്തിലെ വസ്തുവകകളെക്കുറിച്ച് ഒട്ടും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഭക്ഷണത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഭവനത്തെക്കുറിച്ചോ ഒന്നും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. സ്വർഗസ്ഥനായ പിതാവ് കരുതലുള്ള ദൈവമായതിനാൽ നിങ്ങൾക്ക് ഇതെല്ലാം പ്രദാനം ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്ത ഈ ലോകത്തിലെ വ്യാമോഹങ്ങളിലും ആഗ്രഹങ്ങളിലും കുടുങ്ങിക്കിടക്കരുത്. നിങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉന്മുഖമായിരിക്കണം എന്ന് യേശു ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സ്വർഗോന്മുഖമായി ചരിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേക ഗുണത്തെക്കുറിച്ച് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ എന്ന്. രണ്ടു തരത്തിലുള്ള ജാഗരൂകതയെക്കുറിച്ച് യേശു ഈ സുവിശേഷ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജാഗരൂകത. രണ്ട്, ഭയത്തിൽ നിന്നും ഉണ്ടാകുന്ന ജാഗരൂകത. സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ജാഗരൂകത എപ്പോഴും സ്നേഹിക്കുന്ന വ്യക്തി വരുവാനായിട്ട് ആകാംക്ഷയോടെ ഉള്ള കാത്തിരിപ്പിലേക്ക് നയിക്കും. നമുക്കറിയാം, കുടുംബത്തില് തന്റെ പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന ഭർത്താവ് എത്ര വൈകിയാണെന്നെങ്കിലും ശരി, ജോലി കഴിഞ്ഞ് വരുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യമാരുണ്ട്. ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കി ഉറങ്ങാതെ വിളക്ക് കത്തിച്ച് കാത്തിരിക്കുന്നവര്, ആ കാത്തിരിപ്പ് സ്നേഹത്തിൽ നിന്നും ഉദ്ഭൂതമാകുന്ന ഒരു കാത്തിരിപ്പാണ്. അതിലൊരു പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. എന്നാൽ രണ്ടാമത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്, യേശു പറയുന്നു, കള്ളൻ വരുന്നത് ഏത് മണിക്കൂറിലാണ് എന്ന് അറിയാൻ പാടില്ല. ഭയത്തോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണത്. തന്റെ വീട് കവർച്ച ചെയ്യുവാനോ തന്നെ ആക്രമിക്കുവാനോ ഏത് സമയത്തും ആക്രമണകാരികളോ അല്ലെങ്കിൽ കള്ളന്മാരോ വരുവാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്ന വീട്ടു യജമാനന്മാര് അല്ലെങ്കിൽ വീട്ടുകാര് ഭയത്തോടുകൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അവിടെ പ്രത്യാശ എന്നതിനേക്കാൾ കൂടുതലായി ഭയത്തിന്റെ അരൂപിയാണ് മുഴച്ചു നിൽക്കുക. യേശുനാഥൻ ആദ്യം പറയുന്ന ജാഗരൂകത എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നും ഉദിക്കുന്ന ഒരു ജാഗരൂകതയാണ്. വിവാഹ വിരുന്നിന്, കല്യാണ വിരുന്നിന് പോയിട്ട് വരുവാൻ വൈകുന്ന യജമാനു വേണ്ടി കാത്തിരിക്കുന്ന ഭൃത്യന്മാര്, യഹൂദ ആചാരം അനുസരിച്ച് പലപ്പോഴും വിവാഹങ്ങൾ നടക്കുന്നത് രാത്രിയിലാണ്. വിവാഹ സദ്യയും പലപ്പോഴും രാത്രിയിലാണ്. ചിലപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം അല്ലെങ്കിൽ സദ്യയൊക്കെ നീണ്ടുപോയി കഴിഞ്ഞാൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒക്കെയായിരിക്കാം മടങ്ങിവരുന്നത്. അങ്ങനെ വിവാഹ വിരുന്നിന് പോയ യജമാനൻ ഏത് സമയത്തും വരാം എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഭൃത്യന്മാർ, ഈ കാത്തിരിപ്പിന്റെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച്, ഘട്ടങ്ങളെക്കുറിച്ച് യേശു അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അരമുറുക്കി കാത്തിരിക്കുക എന്ന്. ഭൃത്യന്മാര് അരമുറുക്കി കാത്തിരിക്കണം. അരമുറുക്കി കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും റെഡിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം, മുൻകാലങ്ങളിലൊക്കെ സദ്യ വിളമ്പുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ആളുകൾ തോർത്തുമുണ്ട് നമ്മുടെ അരിയിൽ ചുറ്റും, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി മുണ്ട് തലയിൽ കെട്ടും. അങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്ന ഭൃത്യന്മാര്, കളരിപ്പയറ്റിന് ഒക്കെ പോകുന്നവര് അവരുടെ അര മുറുക്കി ആയോധനത്തിന്
റെഡിയായിട്ടാണ് അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അരമുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും റെഡിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. യഹൂദര് നീണ്ട അങ്കികളാണ് ധരിച്ചിരുന്നത്. നീണ്ട അങ്കി ഇട്ട് വിളമ്പാൻ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ശുശ്രൂഷയ്ക്ക് ആ തടസ്സമാകും. അവിടെ അവർ ചെയ്തിരുന്നത് ഈ അങ്കിയെല്ലാം മടക്കി കുത്തിയിട്ട് ഒരു വാറുകൊണ്ട് അത് വരിഞ്ഞു മുറുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അരമുറുക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പാൻ റെഡിയായിട്ട് നിൽക്കുക, ജോലി ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിന്റെ ആഗമനത്തിന് വേണ്ടി, യജമാനന്റെ വരവിന് വേണ്ടി നിരന്തരം ജാഗരൂകതയോടെ അരമുറുക്കി ഒരുങ്ങി കാത്തിരിക്കണം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിളക്ക് കൊളുത്തി കാത്തിരിക്കണമെന്നാണ്. വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്നത് പ്രതീക്ഷയുടെ ഒരു അടയാളമാണ്, പ്രത്യാശയുടെ ഒരു പ്രതീകമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ ജീവിത പങ്കാളി, സ്നേഹിക്കുന്ന തന്റെ ഭർത്താവ് വരുവാൻ വൈകുമ്പോൾ ഭാര്യമാര് വിളക്കണയ്ക്കാതെ വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഭാര്യമാർക്ക് ഭർത്താവ് വരുമെന്ന് പ്രത്യാശയില്ല എന്നുണ്ടെങ്കിൽ, സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിളക്കണച്ച് അവൾ കിടക്കാൻ സാധ്യതയുണ്ട്. വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്നത് പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഒരു പ്രതീകമാണ്. യജമാനൻ ഏത് സമയത്തും വരാം, യജമാനൻ തീർച്ചയായിട്ടും വരും, അവൻ വരാതിരിക്കില്ല, അവൻ തീർച്ചയായിട്ടും വരും എന്നുള്ള ഒരു പ്രത്യാശ, അതാണ് വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്നതിന് പിന്നിലുള്ളത്. മൂന്നാമത്തേത്, മുട്ടുന്ന ഏത് സമയത്തും വാതിൽ തുറന്നു കൊടുക്കാനായിട്ട് സന്നദ്ധതയുള്ള വ്യക്തികൾ, എപ്പോഴും കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ ഉള്ള ഒരു സന്നദ്ധത. ഏത് സമയത്ത് മുട്ടിയാലും തുറന്നു കൊടുക്കുന്ന സന്നദ്ധത എന്ന് പറയുന്നത് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധതയാണ്. കർത്താവ് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ആ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ടും ഒരുങ്ങിയിരിക്കുക, കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുക, കർത്താവ് ഏത് സമയത്ത് മുട്ടിയാലും ഹൃദയവാതികൾ തുറന്നു കൊടുക്കാൻ, ജീവിതം തുറന്നു കൊടുക്കാൻ സന്നദ്ധരായിരിക്കുക എന്നുള്ള ജാഗരൂകതയാണ് നമ്മിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തില് ലൗദോക്യയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ദൂതന് എഴുതുന്നുണ്ടല്ലോ, ഞാനിതാ വാതിൽക്കൽ മുട്ടുന്നു, വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമെന്ന്. കർത്താവ് ഏത് സമയത്ത് മുട്ടാം, മുട്ടുന്ന സമയത്ത് തുറന്നു കൊടുക്കാനുള്ള സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തില് 25 അധ്യായത്തില് 10 കന്യകകളുടെ ഉപമയിൽ നമ്മൾ കാണുന്നു, 10 കന്യകകളും വിളക്കായിട്ട് കാത്തിരിപ്പുണ്ട്. പക്ഷേ അതിൽ 5 പേര് മാത്രമേ വിളക്കിൽ എണ്ണ കരുതിയിരുന്നുള്ളൂ. എണ്ണയില്ലാത്തവർക്ക് കത്തിച്ച് കാത്തിരിക്കാൻ പറ്റിയില്ല. യജമാനൻ വന്നപ്പോൾ വിളക്ക് കൊളുത്തി കാത്തിരിക്കാൻ, സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ 5 പേര് വിളക്ക് കൊളുത്തി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. അവരാണ് മണവറയിൽ പ്രവേശിക്കുകയും മണവാളനോടൊപ്പം വിവാഹ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇതുപോലെ പ്രത്യാശയോടുകൂടി നമ്മൾ വിളക്ക് കൊളുത്തി കാത്തിരിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. അതിനുള്ള പ്രതിഫലം എന്താണെന്ന് കൂടി ആ ഉപമയിൽ യേശു പറയുന്നുണ്ട്. ജാഗരൂകതയോടെ വിളക്ക് കൊളുത്തി ഏത് സമയത്ത് മുട്ടിയാലും തുറക്കാനുള്ള സന്നദ്ധതയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ ഭൃത്യന്മാർക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം, പ്രതിഫലം എന്താണ്? യജമാനൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്, യജമാനൻ വിവാഹ സദ്യ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അവൻ വിശപ്പ് അടക്കിയിട്ടാണ് വരുന്നത്. പക്ഷെ തന്റെ ഭൃത്യന്മാര് വിശപ്പ് അടക്കാതെ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. അതിന്റെ യജമാനൻ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി, അവർക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടി യജമാനൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തും എന്ന്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു റോൾ റിവേഴ്സലാണ്, ദൗത്യത്തിന്റെ ഒരു തകിടം മറിച്ചിലാണ്. ഇവിടെ യജമാനൻ ഭൃത്യനാവുകയും ഭൃത്യന്മാര് യജമാനന്മാരാവുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. യേശുനാഥൻ എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിരുന്നു. അവിടെ യേശു ശുശ്രൂഷിക്കപ്പെടേണ്ട വ്യക്തിയാണ്, അവിടുന്ന് അതിഥിയാണ്, ശിഷ്യന്മാര് ആതിഥേയരാണ്. അവിടെ ശിഷ്യന്മാര് യേശുവിന് ഭക്ഷണം വിളമ്പുന്നതിന് പകരം യേശുവാണ് ഭക്ഷണം വിളമ്പുന്നത്. അങ്ങനെ അവരെ ഭക്ഷണത്തിനിരുത്തുന്നു. സ്വർഗരാജ്യത്തിൽ ഉള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് യേശു ഇവിടെ ദ്യോതിപ്പിക്കുക.
സ്വർഗരാജ്യത്തിലെ സന്തോഷം മഹാവിരുന്നിന്റെ ഉപമയിലൂടെ കർത്താവ് പറയുന്നുണ്ട്. വിരുന്ന് എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ അനുഭവിക്കാൻ പോകുന്ന സന്തോഷത്തിന്റെ ഒരു പ്രതീകമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. അതുകൊണ്ട് യജമാനൻ ശിഷ്യന്മാർക്ക് വിളമ്പാൻ പോകുന്ന ഈ ഭക്ഷണം എന്ന് പറയുന്നത് സ്വർഗീയ സന്തോഷമാണ്. പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി, ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുന്ന ഭൃത്യന്മാർക്ക് യേശുനാഥൻ നൽകാൻ പോകുന്ന വലിയ സമ്മാനം എന്ന് പറയുന്നത് നിത്യ സൗഭാഗ്യമാണ്, സ്വർഗരാജ്യത്തുള്ള വിരുന്നാണ്. അതിന് പാത്രീഭൂതരാകാൻ വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇന്ന് യേശുവിന്റെ വരവിന് വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരുടെ കാത്തിരിപ്പ് നിത്യതയിലേക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷൻ സെന്ററുകളിലും മറ്റ് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും നൊവേന കേന്ദ്രങ്ങളിലുമൊക്കെ ഇന്ന് തിങ്ങിക്കൂടുന്ന ദൈവജനം ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നവരാ, പ്രാർത്ഥിച്ച് ദൈവം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്, ജാഗരൂകതയോടെ കാത്തിരിക്കുന്നവരാണ്. പക്ഷെ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്തിലാണ്? കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹം നൽകുവാൻ, രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ, സാമ്പത്തിക മേഖലകളിൽ വിടുതൽ കിട്ടുവാൻ, ഉന്നതി ഉണ്ടാകുവാൻ, മക്കളുടെ നന്മയ്ക്കു വേണ്ടി, കുടുംബത്തിന്റെ നന്മയ്ക്കു വേണ്ടി, ശിഥിലമായ ബന്ധങ്ങൾ കൂട്ടിയിണക്കപ്പെടാൻ വേണ്ടി, അങ്ങനെ ഈ ലോകത്തിലെ ചില അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും വേണ്ടി ജാഗരൂകതയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. പലപ്പോഴും നമ്മുടെ ധ്യാന ശുശ്രൂഷകളും നമ്മുടെ പ്രസംഗങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളിൽ നിർഭരമാണ് എന്നുള്ളതും സത്യമാണ്. എന്നാൽ കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ ചിന്തകളെയെല്ലാം സ്വർഗത്തിലേക്ക് ഉന്മുഖമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ കണ്ണുനട്ട് ജീവിക്കേണ്ടവരല്ല, സ്വർഗത്തിലേക്ക് കണ്ണുനട്ട് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ മുഴുവനും സ്വർഗോന്മുഖം ആയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വചനം പ്രസംഗിക്കുന്നവരും ശുശ്രൂഷ നടത്തുന്നവരും ആത്മീയ നേതൃത്വം നൽകുന്നവരും എല്ലാം ദൈവജനത്തെ ആത്യന്തികമായിട്ട് നയിക്കേണ്ടത് സ്വർഗീയ ചിന്തയിലേക്കാണ്. യേശു അത്ഭുതം പ്രവർത്തിച്ചപ്പോഴും ശിഷ്യന്മാരെ അത്ഭുതം പ്രവർത്തിക്കാനായി പറഞ്ഞുവിട്ടപ്പോഴും വചനപ്രഘോഷണത്തിന് തനിക്ക് മുൻപേ വിവിധ നാടുകളിലേക്ക് അയച്ചപ്പോഴും അവരോട് ആവശ്യപ്പെട്ടൊരു കാര്യം ഇതാണ്, നിങ്ങൾ പറയേണ്ടത് ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൽ വിശ്വസിക്കുവിൻ, സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളാകുവിൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടി നൽകപ്പെടുമെന്നുള്ള കർത്താവിന്റെ വചനം നമുക്ക് വഴികാട്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് നമ്മൾ ജാഗരൂകതയോടെ കാത്തിരിക്കേണ്ടത് സ്വർഗരാജ്യത്തിനു വേണ്ടിയിട്ടാണ്. നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്ന കർത്താവിന് വേണ്ടിയിട്ടാണ്. ആ ജാഗരൂകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ കെട്ടുപാടുകളൊന്നും നമ്മെ നിരാശപ്പെടുത്തുകയില്ല, ഈ ലോകത്തിലെ കഷ്ടതകളൊന്നും നമ്മിൽ നിരാശ ജനിപ്പിക്കുകയില്ല. ഏത് ദുഃഖകരമായ അനുഭവത്തിന്റെ പിന്നിലും ഏത് തകർച്ചയുടെ പിന്നിലും നമുക്ക് പ്രത്യാശ കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് പ്രത്യാശ നൽകുന്നത് സ്വർഗോന്മുഖമായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഇന്നേ ദിവസം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചെയ്തികളെല്ലാം, ഇന്നത്തെ നമ്മുടെ ചിന്തകളെല്ലാം, ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഈ സ്വർഗത്തെ ഉന്മുഖമാക്കിക്കൊണ്ട് ചെയ്യുവാനും ചിന്തിക്കുവാനുമുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്തൃസന്നിധിയിൽ ഹൃദയമുയർത്തി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ.
ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ ജാഗരൂകരായിരിക്കുക എന്ന്. ഞങ്ങൾ പലപ്പോഴും ജാഗരൂകരായി പ്രാർത്ഥിക്കാറുണ്ട്. അത് പലപ്പോഴും ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതും ഒടുങ്ങുന്നതുമായ കൃപകൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നുണ്ടല്ലോ, ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടി നൽകപ്പെടുമെന്ന്. സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ ജീവിക്കാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജീവിതത്തിൽ നിരാശയിൽ കഴിയുന്നവരെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അവരുടെ ആരോഗ്യം ക്ഷയിച്ചതുകൊണ്ട്, മാരാ രോഗങ്ങൾക്ക് അടിമകളായതുകൊണ്ട്, ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് നിരാശയരായവർക്ക് കർത്താവെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ പ്രദാനം ചെയ്യണമേ. തകർന്ന കുടുംബബന്ധത്തിന്റെ ഭാരം പേറിക്കൊണ്ട് നടക്കുന്നവര് ഇനി തങ്ങൾക്ക് സ്ഥായിയായ ഒരു കുടുംബജീവിതം അസാധ്യമാണ്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളി പിരിഞ്ഞുപോയി, മക്കൾ നഷ്ടപ്പെട്ടു, മക്കൾ സുഹൃത്തരായി ജീവിക്കുന്നു, അനുസരണക്കേട് ജീവിക്കുന്നു, അങ്ങനെയുള്ള നിരാശയിൽ കഴിയുന്ന മാതാപിതാക്കന്മാർക്കും ഭാര്യാഭർത്താക്കന്മാർക്കും പരിശുദ്ധാത്മാവിന്റെ കൃപയായ പ്രത്യാശ നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ജീവിതത്തിലെ തകർച്ചകളുടെ വേദന പേറിക്കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും സ്വർഗോന്മുഖമായ ഒരു മനോഭാവം കൊടുക്കണമേ. സ്വർഗത്തിൽ തങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഒരു ബോധ്യം അവരുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ വചനപ്രഘോഷകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വചനപ്രഘോഷണത്തിലൂടെ ദൈവജനത്തെ മുഴുവനും സ്വർഗോന്മുഖമായി ചരിക്കുന്ന സമൂഹമാക്കി രൂപാന്തരപ്പെടുത്താൻ വേണ്ട ജ്ഞാനം നൽകണമേ എന്ന് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനുവേണ്ടി മനുഷ്യ മനസ്സുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദികളെയും അതുപോലെ ഭൗതികവാദികളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള കൃപയിലേക്ക് വളരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും ഞങ്ങൾ തേടുന്നു. ഈ ലോകത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ ഏറ്റെടുത്തത് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നുവല്ലോ. അവിടുന്ന് ഈ ലോകത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശരീരത്തോടുകൂടി ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെട്ടവളാണല്ലോ പരിശുദ്ധ അമ്മയെ. ഞങ്ങൾക്കും അമ്മയെപ്പോലെ ദൈവപിതാവിന് വലതുഭാഗത്ത് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രത്യാശയോടെ ജീവിക്കാൻ നമ്മുടെ ക്രമം നൽകണമേ. യോസേഫ് പിതാവെ, തിരുക്കുടുംബത്തിലെ മധ്യസ്ഥനായ യോസേഫെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ മാധ്യസ്ഥ സഹായവും ഞങ്ങൾ തേടുന്നു. എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല, അതിനാലവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു.
ഞാനറിയുന്നു. എന്നാലെന്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ പിതാവിന്റെ സ്നേഹ ആശീർവാദത്തോടും സകല മെത്രാന്മാരുടെയും സകല വൈദികരുടെയും കൂട്ടായ്മയോട് ചേർന്ന് ഈ ലോകത്തിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന സകല വിശ്വാസികളോട് ചേർന്ന് നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. നിങ്ങളുടെ ഇന്നത്തെ ജീവിത യാത്രയിൽ കർത്താവിന്റെ വചനം നിങ്ങൾക്ക് പ്രത്യാശ പ്രദാനം ചെയ്യട്ടെ. ആരെങ്കിലും ഇന്ന ദിവസം നിരാശയ്ക്ക് അടിമയായിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യാശ പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇന്ന് പരിശുദ്ധാത്മാവിന് പ്രചോദിതമായി തീരട്ടെ, ദൈവത്തിന് മഹത്വത്തിന് ആയി തീരട്ടെ. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം എന്ന ഫലം ഉളവാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞ ദൈവത്തിന്റെ കൃപയാൽ പൂരിതമായ ഒരു നല്ല ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.